സാർ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തയിൽ നമ്മൾ അതെ വീണ്ടും അതെ വരികയാണ്. അതെ പാലക്കാട് ആ ഉറപ്പിച്ചിരിക്കുന്നു രാഹുലിന് ഒരു ഏഴ് പതിനഞ്ച് പതിനേഴായിരം വരെ പോവാം. ഫലം ഒരു വന്നു കഴിഞ്ഞു. ആ ഒരു ഫലം തന്നെ വന്നിരിക്കുന്ന ഒരു BJP രണ്ടാം സ്ഥാനം പിടിക്കുമോ എന്ന് മാത്രമാണ് ഒഫീഷ്യൽ നിൽക്കുന്നില്ല. കാരണം സരിൻ എല്ലാ ബൂത്തിലും BJP വോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പണ്ട് CPMന്റെ നേതാക്കൾ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരം UDFും LDFും തമ്മിലാണ്, BJP ചിത്രത്തിലില്ല എന്ന്. എന്ന് പറയുന്ന പോലെ ഇപ്പൊ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് BJP LDFും തമ്മിലാണ്. UDF ഇപ്പൊ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞു, ജയിച്ചു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും അടുത്ത ഒരു വർഷം കേരളത്തിൽ പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യുന്ന MLA എന്ന് തീരുമാനിച്ചു. കേരളം രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നാണംകെട്ട മൂന്നാം സ്ഥാനത്തേക്കാണോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടാം സ്ഥാനം നിലനിർത്താൻ BJP കഴിയുമോ, അതിനുവേണ്ടിയുള്ള ഒരു ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ രണ്ട് റൗണ്ടിൽ ഒരു റൗണ്ടിൽ നടക്കുന്നത് CPMന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു റൗണ്ട്. കൃഷ്ണകുമാറും സരിനായിട്ട് ഒരു 6000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 6000 വോട്ടിന്റെ വ്യത്യാസം, അത് മറികടന്ന് ഈ 6000 മറികടക്കാൻ ഇതിൽ LDFന് കഴിഞ്ഞെങ്കിൽ പിന്നൊന്ന് UDFന് മേൽക്കോയ്മ എഴുതുന്നു. അതിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം ഈ 15000-ത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ വലിയൊരു റെക്കോർഡ് അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേവലം 4000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം ഉണ്ടായിരുന്ന തന്റെ ഗുരുവായ ഷാഫി പറമ്പലിനേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ്. 2017 18000 വോട്ട് റെക്കോർഡ് തടക്കുന്ന അതെ അതെ ആ ഒരു റെക്കോർഡിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും UDFകാർക്ക് സന്തോഷിക്കാം. ഈ നീല ട്രോളിയും ഒക്കെ ഉയർത്തി രാവിന്റെ മറവിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുകയും ആവേശഭരിതരായിട്ട് AR റഹീമനെ പോലുള്ള MPമാർ പുറത്തു നിന്നിട്ട് അവിടെ കള്ളപ്പണം പിടിക്കും പിടിക്കും എന്ന് പറഞ്ഞൊരു വൈബൊക്കെ ഉണ്ടാക്കിയത് വളരെ നാണക്കെടുത്തി കളഞ്ഞു. അത് വളരെ തന്ത്രപരമായിട്ട് UDF അത് ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഐഡന്റിറ്റി കാർഡ് കേസിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കേസുകളിൽ നിന്നെല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തു. അതുപോലെ രായ്ക്കു രാമാനം സ്വന്തം വീട്ടിൽ വന്ന് പോലീസ് രായ്ക്കു രാമാനം അല്ല വെളുപ്പാങ്കാലത്ത് വെളുപ്പാൻ രാവിലെ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ആ രാഷ്ട്രീയ ക്രൂരത തെറ്റാണെന്ന് പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ഒരു തെക്കനെ പാലക്കാട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ. അങ്ങനെ കന്നി MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിട്ട് ഇരിക്കാൻ പോവുക തന്നെയാണ്. അപ്പോൾ ഈ നിയമസഭാ തലം ഒന്നുകൂടി ഉഷാറാവാനാണ് സാധ്യത. അതുപോലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയവും കുറച്ചുകൂടി ഉഷാറാകും എന്ന് നമുക്ക് കരുതാം. ഒരുപക്ഷെ കേരളത്തിൽ പ്രതിപക്ഷമില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തെയൊക്കെ മറി കടക്കാൻ അദ്ദേഹത്തിൻ്റെ സജീവവും ചടുലവുമായിട്ടുള്ള സാന്നിധ്യവും പ്രവർത്തകനും സഹായിക്കട്ടെ. ഇപ്പോൾ മത്സരം നടക്കുന്നത് LDFും BJPയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ്. ഒന്നാം സ്ഥാനം സ്വർണം കിട്ടിക്കഴിഞ്ഞ് ഇനി വെള്ളിക്കും വെങ്കലത്തിനും വേണ്ടിയിട്ടുള്ള മത്സരം വിഷയം നമുക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടാണ് ഈ BJPയുടെ ഭാവി, സ്റ്റേ സുരേന്ദ്രൻ ഭാവി എന്താണ്? BJP ഞാനിപ്പോ സുരേന്ദ്രന്റെ സ്ഥാനത്തായിരുന്നു നോക്കുക. അങ്ങനെ ആവാൻ പോകുന്നില്ലത് വേറെ കാര്യം, ഞാൻ രാജിവെക്കുമായിരുന്നു. കാരണം ഇതൊരു നാണംകെട്ട പരാജയമാണ്. നമ്മളിങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന കോട്ട ക്രമപ്രവർത്തമായിട്ട് വർത്തി ഒരു 39% വരെ വളർന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മളിത് താഴോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. വിജയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്കാണെങ്കിൽ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ തലത്തിൽ നിന്ന് പാലക്കാടൻ കോട്ടയായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിരുന്ന കോട്ട കൈവിട്ട് പോവുക എന്ന് പറയുന്നത് BJPക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തോറ്റുപോകുമെന്ന് വിചാരിച്ച സ്ഥലങ്ങൾ ഹരിയാന മഹാരാഷ്ട്ര ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു അഖിലേന്ത്യാ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, അതിന് ഇങ്ങനെയുള്ള നേതൃത്വം പോരാ. വെറുതെ കശപിശകൾ അവസാനം സന്ദീപ് വാര്യരിൽ നിന്നും പോകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. കുറച്ചുകൂടെ ഒരു വിശാല മനസ്കനായ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രീതിയും ശൈലിയും ഒക്കെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു എങ്കിൽ, അതായത് സന്ദീപ് വാര്യർ കാണിച്ചത് അത്ര നല്ല കാര്യമൊന്നുമല്ല, വ്യക്തിപരമായ കാര്യം. ഒരു
അവസരം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ വെട്ടിലാക്കുന്ന അതൊരു നല്ല രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അല്ല. അതേസമയം തന്നെ അതൊരു ഇഷ്യൂ ആക്കാതെ തെരഞ്ഞെടുപ്പിലെ പ്രതിഫലിക്കാത്ത രീതിയിൽ അത് ഒഴിവാക്കാനുള്ള കഴിവിനാണ് നമ്മൾ നേർത്തോ എന്ന് പറയുന്നത്. അല്ലാതെ അതെ അതിൻ്റെ ആ മുറിവ് കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ വേണ്ടി ചൊറിഞ്ഞു ചൊറിഞ്ഞ് പുണ്ണാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ല നേതാക്കൾ എന്ന് പറയുന്നത്. ഒക്കെ പരിഹരിക്കാനുള്ള കഴിവ് കാണിക്കണം, അതാണ് ലീഡർഷിപ്പ്. ഈ ഇലക്ഷനിൽ വയനാടും ചേലത്തരയും ബി ജെ പി അത്രയും ശ്രദ്ധിക്കാതെ പാലക്കാട് മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു. സുരേന്ദ്രൻ ഒരു മാസത്തോളം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രയോജനവും ഇല്ലാതെ പോയിട്ട്. അപ്പം പിന്നെ രാജിവെക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. വേറെ ആൾക്കാർ കടന്നു വരട്ടെ, അവർ പിടിച്ചെടുക്കട്ടെ. ഈ മണ്ഡലം നിങ്ങൾക്ക് ജനങ്ങൾ കയ്യിൽ വെച്ച് തന്നതാണ്, അത് കളഞ്ഞു കുളിച്ചു കഴിഞ്ഞതിന് അവർ മാപ്പ് നൽകില്ല, അത് കൈവിട്ട് പോയി. ഇത് കളിക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് കളിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. നേതാവ് തന്നെ സുരേന്ദ്രൻ തന്നെ നേരിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ, സുരേന്ദ്രൻ വന്നിരുന്നുവെങ്കിൽ ഞാൻ പാർട്ടി വിടുകയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വന്ന് സുരേന്ദ്രൻ നേരിട്ട് സംസാരിക്കട്ടെ, അദ്ദേഹം അതിന് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന്. അതൊരു നേതാവിൻ്റെ ഗുണമല്ല. ഇത് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗം കൈവിട്ട് പോകാനുണ്ടായ കാരണം യു ഡി എഫിൽ നിന്ന് ഒരു ജില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കേസാണ്. അതായത് പകുതി സമയം കോൺഗ്രസും പകുതി സമയം കേരള കോൺഗ്രസും കൈവെക്കുക എന്നുള്ളതായിരുന്നു അതിലെ കരാർ, അലിഖിതമായ കരാർ. ആ കരാർ ലംഘിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റേക്ക് കേരള കോൺഗ്രസ് ഉന്നയിച്ചു. അത് പറ്റില്ല എന്ന് രമേശ് ചെന്നിത്തല കടും പിടുത്തം പിടിച്ചു. ആ കടുംപിടുത്തത്തിൻ്റെ വിലയാണ് കേരള കോൺഗ്രസിനെ അവർക്ക് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയില്ലായിരുന്നു. ആ കാര്യം നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെയുള്ള പിടിവാശികൾക്കുള്ള ഒരു സ്ഥലമല്ല നേതൃത്വം, രാഷ്ട്രീയവും അങ്ങനെയുള്ളതല്ല. അപ്പം കുറച്ച് നമ്മൾ സൗമന്യസവും ചിലപ്പോൾ വിശാലമായ മനസ്കതയും ഒക്കെ കാണിക്കേണ്ടി. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ആ സ്ഥാനത്തിന് വേണ്ടി ഇത്രയും കല ഇത്രയും നമ്മൾ അതുകൊണ്ട് എന്താ നഷ്ടപ്പെട്ട? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി അതും നഷ്ടപ്പെട്ടു, അത് കേരള കോൺഗ്രസിന്റെ കയ്യിൽ പോയി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും പോയി എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ഒരു പക്ഷേ ആ പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് വരാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് അവർ കളഞ്ഞു വിളിച്ചത്. അതിന്റെ നഷ്ടം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയൊരു അടി 2026 ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അതിനു മുമ്പുള്ളൊരു സെമി ഫൈനലിൽ നിന്നാണ് കോൺഗ്രസും ബി ജെ പിയും പറയുക. ഈ റിസൾട്ട് വരുമ്പോൾ 2026 ബി ജെ പിക്ക് സീറ്റ് പിടിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നുണ്ടോ? ഈ നേതൃത്വം വെച്ചുകൊണ്ട് പോയാൽ ഈ ഒരു അവസ്ഥയിൽ അതിന് പോകാം, കടക്കാൻ കഴിയില്ല. വളരെ ചടുലമായിട്ടുള്ളതും ഊർജ്ജസ്വലവുമായിട്ടുള്ളത് നേതൃത്വം, ഈ താൻ പോരിമയില്ലാത്ത ഒരു നേതൃത്വം വേണം. തമ്മി തമ്മി പടലപിടക്കം നടത്തിക്കൊണ്ട് അടിപിടി ഇടുന്ന നേതൃത്വം അത് ശോഭ കെടുത്തു. അതുകൊണ്ട് അതിന് പറ്റിയ നേതൃത്വം തന്നെ വേണം. ആർ എസ് എസിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്ന ഒരു സംഘടനയാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ കൊലപാതകികളെ സൃഷ്ടിക്കുന്ന സംഘടനയല്ല. ആ ലീഡർഷിപ്പിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നല്ല ഭരണം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രിമാരും അതുപോലെ ഗവർണർമാരും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. മനോജ് സിൻഹ പോലും കാശ്മീരിനെ ഭീകരവാദി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഒരു സെമി ഫൈനൽ ഇതായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 35 സീറ്റ് പിടിക്കുന്ന ഒരു വാദം ഉണ്ടായിരുന്നു, ഒരു സീറ്റ് പോലും പിടിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പിടിക്കുകയുണ്ടായി. ഇനി വരുന്നത് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുണ്ട്, നഗരസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. അതുമെല്ലാം ബി ജെ പിന് തിരിച്ചടിയാവല്ലേ ഈ റിസൾട്ട്? ഇത് മൂന്നാം സ്ഥാനത്ത് പോയാലോ പിന്നെ? അല്ല, അതില് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കുറെ പിടിക്കും. അതിപ്പം എസ് ഡി പി എയും പിടിക്കും കുറെ. അത് ഒറ്റയ്ക്കൊറ്റ ചെറിയ ചെറിയ മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പല്ലേ, പോക്കറ്റുകളല്ലേ, അവിടെയൊക്കെ പറ്റും. അതിൽ കാര്യമില്ല. നമ്മൾ വേണ്ട അടുത്ത വർഷം നടക്കുന്ന അതിനടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ സ്ഥിതിയിൽ ഒരു ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. 35 സീറ്റ് എന്നൊക്കെ എന്റെ സുരേന്ദ്രൻ പറഞ്ഞത് പരിഹാസ്യനായില്ലേ അദ്ദേഹം? അപ്പൊ അതുകൊണ്ട് ഇത് നാം പാലക്കാട് പോലും കിട്ടാവുന്ന ഒരു സീറ്റാണ് പാലക്കാട്. എല്ലാവിധ ലക്ഷണയുക്തമായിട്ടുള്ള ഒരു സീറ്റ്. അതെ. അപ്പൊ വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ നിങ്ങളെ കൈവിട്ടിരിക്കുന്നു. അതിൻ്റെ കാര്യം സുരേന്ദ്രനാണോ എന്നുള്ളത് സുരേന്ദ്രൻ തന്നെ ചിന്തിച്ചു നോക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കേണ്ടതാണ്. കൃഷ്ണകുമാർ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയായിരുന്നു, ഈ കാര്യവും ചിന്താ വിഷയമാക്കേണ്ടതാണ്. ശോഭാ സുരേന്ദ്രനായിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നില്ലേ? ഈ കണക്കുകൂട്ടലുകളിലൊക്കെ കണക്കുകൂട്ടലുകളൊക്കെ നമ്മുടെ ഈ ഈഗോ, അതുപോലെ തന്നെ നമ്മുടെ ഈ അഹംഭാവം, അഹങ്കാരം, ഇതൊന്നും സ്ഥാനമല്ല. പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള, നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. ഈഗോകളെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പല നേതാക്കളായിട്ട് കാര്യമില്ല. ഒറ്റ നേതാവിൻ്റെ കീഴിൽ
വിശാല മനസ്കനായ ഒരു നേതാവിൻ്റെ കീഴിൽ മുന്നോട്ട് പോവുക, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. വിശാല മനസ്കത ഉണ്ടെങ്കിൽ മാത്രമേ എൽ കെ അദ്വാനിയൊക്കെ വളരെ അങ്ങനെയുള്ള വിശാല മനസ്കതയുള്ള നേതാക്കളായിരുന്നു. അദ്ദേഹമാണ് ഈ രണ്ടിൽ നിന്ന് ബി ജെ പിയെ 80 MP വളർത്തിയത്. കുറച്ച് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസ് രാഷ്ട്ര താല്പര്യത്തിന് എതിരാവരുതെന്ന് മാത്രം. അല്ല, വരും ദിവസം നമുക്ക് അറിയാം സുരേന്ദ്രന്റെ ഭാവി ഇനി എന്താണെന്നും. ബി ജെ പിയുടെ കേന്ദ്രം കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് നിന്ന് പറയുന്നത് വരും ദിവസം അറിയാം. നന്ദി, നമസ്കാരം. ഇതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതേസമയം ചേലക്കരയിൽ പക്ഷേ ഇതുവരെ കിട്ടാത്തത്ര വോട്ട് നേടിയിരിക്കുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു അട്ടിമറിയും കൂടെ തൊട്ട് അടുത്ത് തന്നെ നടന്നു. ചെറിയൊരു ആശ്വാസം ഉണ്ട്. ആ ഒരു ആശ്വാസം അങ്ങനെ ഉണ്ട്.